മധ്യപ്രദേശ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സവിശേഷമായ സ്ഥാനമുണ്ട് ഈ സംസ്ഥാനത്തിന്. പേര് സൂചിപ്പിക്കും പോലെ ഇന്ത്യയുടെ ഏറ്റവും നടുവിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഛത്തീസ്ഗഡ് രൂപീകരിക്കുന്നതുവരെ വലിപ്പത്തിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു മധ്യപ്രദേശ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന 55 ജില്ലകളുള്ള 230 നിയമസഭാ സീറ്റുകളും 29 ലോക്സഭാ സീറ്റുകളുമുള്ള സംസ്ഥാനം. 2011 സെൻസസ് പ്രകാരം 8.77 കോടിയാണ് മധ്യപ്രദേശിൻ്റെ ജനസംഖ്യ. മധ്യപ്രദേശിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോഴും ഇതുപോലെ വലിയ സംഖ്യകളുടെ ഒരു നിരയാണ് കാണാൻ കഴിയുക. ജയവും തോൽവിയും കുറിക്കുന്ന വലിയ സംഖ്യകൾ. 1951 മുതൽ 1971 വരെ കോൺഗ്രസിനെ ലോക്സഭയിലേക്ക് ജയിപ്പിച്ചു വിട്ട പാരമ്പര്യമാണ് മധ്യപ്രദേശിനുള്ളത്. 51 തിരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോൾ മധ്യപ്രദേശിൽ അന്ന് പേരിന് പോലും കോൺഗ്രസിന് എതിരു നിൽക്കാൻ ഒരു രാഷ്ട്രീയ കക്ഷി ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ആവേശവും ഉയർത്തുന്ന സെമി ഫൈനലായാണ് കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വിലയിരുത്തപ്പെട്ടത്. എന്നാൽ ആകെയുള്ള 29 സീറ്റിൽ 28 വിജയം BJP ക്കായിരുന്നു. മുൻ മുഖ്യമന്ത്രി കമൽനാഥിൻ്റെ മകൻ ചിന്ദ്വാര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച നകുൽനാഥ് മാത്രമാണ് കോൺഗ്രസിനായി വിജയം കൊണ്ടുവന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് മധ്യപ്രദേശിൽ തോറ്റത്? മധ്യപ്രദേശിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലാണ് അതിനുള്ള ഉത്തരം തിരയേണ്ടത്. മധ്യപ്രദേശിൽ കോൺഗ്രസിൻ്റെ തകർച്ച കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാത്രം സംഭവിച്ചതല്ല, അതിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. 1951 മുതൽ 1971 വരെ മധ്യപ്രദേശിൽ കോൺഗ്രസ്സാണ് വിജയിക്കുന്നതെങ്കിലും 1962 മുതൽ തന്നെ കോൺഗ്രസിന് തിരിച്ചടി കിട്ടിത്തുടങ്ങിയിരുന്നു. അവിടുന്ന് വോട്ട് നില കുറഞ്ഞു തുടങ്ങിയ കോൺഗ്രസ്സിന് 1977 ആകുമ്പോഴേക്കും മധ്യപ്രദേശിലെയും ഇന്ത്യയിലെ തന്നെയും ഭരണവും നഷ്ടപ്പെട്ടു. പിന്നീട് 1989 മധ്യപ്രദേശ് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമുണ്ടാകുന്നത്. അന്നു മുതൽ ഏറിയും കുറഞ്ഞും മധ്യപ്രദേശ് രാഷ്ട്രീയത്തിൽ BJPയുടെ സാന്നിധ്യമുണ്ട്. 27 സീറ്റാണ് അത്തവണ BJP മധ്യപ്രദേശിൽ നേടുന്നത്. 2000 മുതൽ കോൺഗ്രസ് ചിത്രത്തിലേയില്ല. 2003 ശേഷം മധ്യപ്രദേശിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും BJP ക്കാണ് മേൽക്കൈ. കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും BJP സമ്പൂർണ്ണ വിജയം നേടി. ആകെയുള്ള 230 സീറ്റുകളിൽ 163 സീറ്റ് നേടി മോഹൻ യാദവ് മുഖ്യമന്ത്രിയായി. 66 സീറ്റ് നേടാനേ കോൺഗ്രസിന് കഴിഞ്ഞുള്ളൂ. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ മത്സരിക്കുന്നത്. 10 സ്ഥാനാർത്ഥികളെ മാത്രമാണ് കോൺഗ്രസ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ എല്ലാ മണ്ഡലങ്ങളിലേക്കും BJP സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രചാരണം നേരത്തെ തുടങ്ങാനുമായി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതിനാൽ കോൺഗ്രസിന് പ്രചാരണം തുടങ്ങാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. 10 സ്ഥാനാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തി കോൺഗ്രസിൻ്റെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക മല്ലികാർജ്ജുൻ ഖാർഗെ പുറത്തുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ കോൺഗ്രസിനായി വിജയം കൊണ്ടുവന്ന നകുൽനാഥിൽ തന്നെയാണ് ഇത്തവണയും കോൺഗ്രസിൻ്റെ പ്രതീക്ഷ. നകുൽനാഥിനെ തന്നെ പ്രധാനമായും ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു ഖാർഗെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതും. എന്നാൽ കഴിഞ്ഞ മാസം അവസാനത്തോടെ നകുൽനാഥിൻ്റെ പിതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കമൽനാഥ് BJPയിലേക്ക് മാറുമെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് പുറത്തു വന്ന വാർത്തകൾ മധ്യപ്രദേശ് കോൺഗ്രസിനെ വെട്ടിലാക്കിയിരുന്നു. തന്നെ രാജ്യസഭാംഗമാക്കണമെന്നായിരുന്നു കമൽനാഥിൻ്റെ ആവശ്യം. രാജ്യസഭാ സീറ്റ് നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ BJPയിൽ ചേരുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ. ഒപ്പം മകനും ചിന്ദ്വാര MPയുമായ നകുൽനാഥ്, കോൺഗ്രസിൻ്റെ രാജ്യസഭാംഗം വിവേക് തൻഖ എന്നിവരും BJPയിൽ ചേരുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിക്ക് ശേഷം മധ്യപ്രദേശ് കോൺഗ്രസിൻ്റെ നേതൃപദവികളിൽ നിന്ന് ഹൈക്കമാൻഡ് കമൽനാഥിനെ നീക്കിയിരുന്നു. ഇതായിരിക്കാം കമൽനാഥിനെ ചൊടിപ്പിച്ചതെന്നായിരുന്നു വിലയിരുത്തലുകൾ. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ തീവ്ര ഹിന്ദുത്വം എതിർക്കാൻ കമൽനാഥ് പ്രയോഗിച്ചത് കോൺഗ്രസ് നയങ്ങളെക്കാൾ കൂടുതൽ മൃദു ഹിന്ദുത്വ സമീപനങ്ങളായിരുന്നു എന്നും ഓർക്കണം. ഹിന്ദുത്വ ആശയങ്ങൾ വിളമ്പുന്നതിൽ BJPയേക്കാൾ ഒട്ടും പുറകിലല്ല തങ്ങളും എന്ന് കാണിക്കാനുള്ള കമൽനാഥിൻ്റെ വ്യഗ്രത പ്രചാരണ പരിപാടികളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കമൽനാഥിൻ്റെ BJP പ്രവേശം ഇനിയും തള്ളിക്കളയാൻ കഴിയാത്ത പ്രഹേളികയാണെന്ന് കോൺഗ്രസും കണക്കുകൂട്ടുന്നുണ്ടാവണം. BJPയുടെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് ആഴത്തിൽ വേരുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ BJPയുടെ വിജയം അത് കാണിക്കുന്നുമുണ്ട്. കോൺഗ്രസ് നേതാവ് കമൽനാഥിൻ്റെ തീവ്ര ഹിന്ദുത്വ പ്രകടനമാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് തോൽവി ഉറപ്പിച്ചത്. 83% ഹിന്ദുക്കൾ ജീവിക്കുന്ന ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നും അതിനങ്ങനെ ഒരു പ്രഖ്യാപനം ആവശ്യമില്ലെന്നും പ്രസ്താവിച്ച ഈ കോൺഗ്രസ് നേതാവിനെ വരവേൽക്കാൻ BJP ഇപ്പോഴും കാവിപ്പരവതാനി വിരിച്ചിരിക്കുകയുമാണ്. നിലവിൽ പുറത്തുവരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം മധ്യപ്രദേശ് BJPക്കൊപ്പം പോകുമെന്നാണ് പ്രവചിക്കുന്നത്. ജയമോ തോൽവിയോ ആകട്ടെ, മധ്യപ്രദേശ് BJPക്കും കോൺഗ്രസിനും പുതിയ പാഠങ്ങൾ നൽകുമെന്ന് ഉറപ്പാണ്.